പപ്പടം തയ്യാറാക്കാനായിട്ട് ഞാൻ ദാ ഇവിടെ ഒരു ബൗളെടുത്ത് അതിലേക്ക് ഒരു കപ്പ് ചെറുപയറ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം അതിനുശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. അപ്പം ഇതിൽ പൊട്ടച്ച പയറൊക്കെ ഉണ്ടെങ്കിൽ വെള്ളമൊഴിക്കുമ്പോൾ അതൊക്കെ പൊന്തി വരും, അതൊക്കെ കളഞ്ഞ് നമുക്കിതൊന്ന് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കാം. അങ്ങനെ നമ്മൾ ചെറുപയറ് നല്ല വൃത്തിയായി കഴുകി എടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പം ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പം അതിനായിട്ട് ഇതാ നമുക്ക് കുക്കറിലിട്ടാണ് ഇത് വേവിച്ചെടുക്കേണ്ടത്. അപ്പം നമ്മളൊരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഈ ചെറുപയറ് നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം ചെറുപയറ് നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് വേവിക്കാൻ ആവശ്യമായ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ നമ്മുടെ ചെറുപയറിന്. കുറച്ച് വെള്ളം ഒഴിച്ച് നിരപ്പിനെ നമ്മൾ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് അടുപ്പത്ത് വയ്ക്കാം. അപ്പോൾ ഇതുവരെ കിടന്ന് വേവട്ടെ. അപ്പോഴേക്കും നമ്മൾ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഒരു ടീസ്പൂണോളമുള്ള കടുകാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. കടുക് പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം, ഒരു രണ്ട് തണ്ട് കറിവേപ്പില. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഒരു സവാളയാണ്. അപ്പോൾ നമുക്കൊരു ചെറിയ സവാള ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കണം. എന്നിട്ട് ഇതാ നമ്മളിതിലേട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയ സവാളയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി നമ്മുടെ സവാള വഴറ്റിയെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ സവാള നന്നായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളമുള്ള നാളികേരം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ സവാളയ്ക്ക് ഇവിടെ നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന നാളികേരം നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ വേണമെങ്കിലും നാളികേരം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂണോളേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതാ അതും ചേർത്ത് നമ്മുടെ നാളികേരത്തിൻ്റെ പച്ചപ്പൊക്കൊന്ന് മാറണ വരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ നാളികേരത്തിൻ്റെ പച്ചപ്പൊക്കൊന്ന് മാറി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണോളമുള്ള മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എരിവിനാവശ്യമായ മുളക് പൊടി ഓരോരുത്തരും ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു കാ ടീസ്പൂണോളമുള്ള മഞ്ഞപ്പൊടിയും ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പൊടിയുടെ പച്ചപ്പൊക്കൊന്ന് മാറണ വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. നമ്മുടെ പൊടിയുടെ പച്ചപ്പൊക്കെ മാറി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയറുണ്ടല്ലോ അതങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒട്ടും തന്നെ ചെറുപയർ കുഴഞ്ഞു പോകാതെ വെള്ളമൊക്കെ വറ്റിച്ചിട്ടാണ് കേട്ടോ നമ്മളിത് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ കൂട്ടും ചെറുപയറും നന്നായിട്ട് മിക്സായി വരണം. അപ്പോൾ ഒട്ടും വെള്ളമില്ലാണ്ട് ഇതുപോലെ വേവിച്ചെടുക്കാൻ ശ്രമിക്കുക കേട്ടോ കുഴഞ്ഞു പോകാതെ. അപ്പോൾ ഇതാ നമ്മുടെ ചെറുപയർ തോരൻ ഇവിടെ റെഡിയായി. അപ്പോൾ ഇതാ നമ്മുടെ കഞ്ഞിക്കും പുട്ടിനും ചോറിനൊക്കെ ഇപ്പോൾ കൂട്ടാൻ പറ്റിയ ഹെൽത്തിയായ ചെറുപയർ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് പിന്നെ കാണാം.